Loga Parstidi Dinatoda Nibundicha School Girl Tadesha Stabangal, Sanatha Sankaranangal in the Vude Api Mukidil, Vivita Paribadigal, Sankarapichu, Rakshatagal Natum, Rachangle Adrishamayan, Chadangogal. Oru Parastiti Dinam Kudi Kadanovoi. Ayrthi Tolayrthi Ezhupathinalil Aikyarashtra Sankaranayana, June 6 Loka Parastiti Dinamayi Prakhyapichathu. Kalavastha Vidyanam Moolam Munkalangale Apekshicha, Padin Madanga Rutshamaya Sahacharyathilana, E. Varshathe Parastiti Dinam Kadanu Pokunnathu. Schoolukal, Taddesha Swayambharana Sthapanangal, Sannadha Sankaranakal Ennivayude Abhimukhyathil, Vividha Paripadikalum, Vrikshathai Nadiyilum Sankadippichu. Kottayam Jillayude Vividha Bhagangalil, Vipulamaya Paripadikalana Nadannathu. Vazhur Blokkuthala Parastiti Dinam, Kanam Kochu Kanjirappara Schoolilana Nadannathu. Block President K.P. Balagopalan Nayar, Vrikshathai Nattu Dinaghosham Udghadanam Cheythu, Thudarnnu Sandesham Nalki. നമ്മുടെ അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയാൽ നമുക്ക് ശ്വസിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടായി വരും. ആരോഗ്യകരമായ മറ്റൊരു അനവധി പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നിയന്ത്രിക്കണമെങ്കിൽ വൃക്ഷങ്ങളുടെ എണ്ണം കൂടിയിരിക്കണം. വൃക്ഷങ്ങളുടെ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ വൃക്ഷങ്ങളുടെ എണ്ണം ഇത്രയും കൂടിയാൽ മാത്രമേ ഈ അത്യധികമായി ഇന്നിപ്പോൾ നോക്കിയാൽ വാഹനങ്ങളുടെ എണ്ണവും ഫാക്ടറികളുടെ എണ്ണവും ഒക്കെ വളരെ കൂടുതലാണ്. ആളുകളുടെ എണ്ണവും കൂടുതലാണ്. ആളുകളുടെ ഉള്ളിൽ നമ്മൾ ഉച്ഛസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ വാതകമാണ് ഉച്ഛസിക്കുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം ഈ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുക എന്നുള്ള ധർമ്മമാണ് വൃക്ഷങ്ങൾക്കുള്ളത്. വാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ജോൺ അധ്യക്ഷനായി, സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ പുരുഷോത്തമൻ, അധ്യാപിക ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറക്കടവ് പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷം പ്രസിഡന്റ് ജയാ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. ടൗൺഹാൾ മൈതാനത്ത് വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. പരിസ്ഥിതിയിലുണ്ടാകുന്ന മലിനീകരണത്തിനും ഒക്കെ തന്നെ കാരണം വൃക്ഷങ്ങൾ ഇല്ലായ്മയെ വെട്ടി നശിപ്പിക്കുന്നതുകൊണ്ടാണ്. ഈ പരിസ്ഥിതി മലിനീകരണത്തിന് ഏറ്റവും അതിന് പരിഹാരം എന്ന് പറയുന്നത് മരനടിയിലാണ്. ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഇന്ന് എല്ലാ വാർഡുകളിലും തൈകൾ തൈകൾ നമ്മൾ വിതരണം ചെയ്യുകയാണ്. ഇന്നിവിടെ നമ്മൾ രണ്ട് തൈകൾ ഇവിടെ തന്നെ നട്ട് അതിന് ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വാർഡുകളിലേക്കും ആയിരം തൈ വീതം ഇന്ന് എല്ലാ വാർഡുകളിലേക്കും നടാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. വൈസ് പ്രസിഡന്റ് ടി എൻ ഗിരീഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ബി രവീന്ദ്രൻ നായർ, ബിന്ദു സന്തോഷ്, എൻ ആർ എച്ച് എം ഓവർസിയർ എ ആർ രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സോമിൽ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും വൃക്ഷത്തൈ വിതരണവും നടത്തി. കുരപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മത്തായി ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥയുടെ വ്യതിയാനവും സമൂഹത്തിൽ അധ്യക്ഷ പ്രസംഗനൊക്കെ സൂചിപ്പിച്ചു. ഈ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൈ വിതരണം നൽകി കൊടുക്കുന്നത് ഏറ്റെടുത്ത് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലേക്ക് കേരള ഫോറസ്റ്റ് കേരള സോമിൽ ഓണേഴ്സ് അസോസിയേഷൻ ഇതിന് മുൻകൈ എടുത്തതിന് കെ ആർ പ്രസാദ് അധ്യക്ഷനായി, ജെസ്സി സഖറിയ, ദീപ്തി ദിലീപ്, ഗോപാലകൃഷ്ണൻ നായർ, എ ജെ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.